ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിഷിതകുമാരി. രാഷ്ട്രപതി ദ്രൗപദി മുർമു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. രാഷ്ട്രപതിയായ ശേഷം ആദ്യമായാണ് ദ്രൗപദി മുർമു ഗുജറാത്ത് സന്ദർശിക്കുന്നത്. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിലെത്തുന്ന രാഷ്ട്രപതി വൈകിട്ട് ഗാന്ധിനഗറിൽ വിവിധ ആരോഗ്യ ജലസേചന തുറമുഖ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഏതാനും പദ്ധതികൾക്ക് രാഷ്ട്രപതി തറക്കല്ലിടുകയും ചെയ്യും. വൈകിട്ട് ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിരുന്നിലും അവർ പങ്കെടുക്കും. ദേവീശക്തിയുടെ ഉപാസനയിൽ ഇന്ന് ദുർഗാഷ്ടമി. ശക്തിസ്വരൂപിണിയായ ദുർഗാദേവിയുടെ അനുഗ്രഹം തേടി വിശ്വാസികൾ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും എഴുത്തുപകരണങ്ങളും പൂജയ്ക്ക് വയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുർഗാപൂജാവേളയിൽ ആശംസകൾ നേർന്നു. നാരീശക്തിക്ക് ആദരമർപ്പിക്കാൻ അവസരമൊരുക്കുന്നതാണ് പൂജാവേളയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകളുടെ ശാക്തീകരണം എല്ലാ തലത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹത്തെ മാത്രമേ ആധുനികവും വികസിതവുമെന്ന് വിശേഷിപ്പിക്കാനാവൂ എന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. വിവിധ ദേവീക്ഷേത്രങ്ങളിലും വീടുകളിലും ഇന്നലെ വൈകിട്ട് മുതൽ പൂജവയ്പ്പ് ആരംഭിച്ചു. കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിശിഷ്ട താളിയോല ഗ്രന്ഥങ്ങളുടെ എഴുന്നള്ളിപ്പോടെ ായിരുന്നു പൂജവയ്പ്പ്. നവരാത്രി മഹാ അഷ്ടമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. മാ മഹാഗൌരി എല്ലാവരുടെയും ജീവിതത്തിൽ വിജയവും ഐശ്വര്യവും നൽകുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. നവരാത്രി വ്രതനാളുകളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ദർശനം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ വൻ ഭക്തജനത്തിരക്കാണ് മൂകാംബിക ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും വായനശീലം വളർത്താനും ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രിയുടെ യുവ 2.0 പരിപാടിക്ക് ഇന്നലെ തുടക്കമായി. 30-ൽ താഴെ പ്രായക്കാരായ യുവജനങ്ങളെ എഴുത്തിന്റെ വഴിയിലേക്ക് നയിക്കാനും ഇന്ത്യൻ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ അവരുടെ രചനയിലൂടെ പുറത്തുകൊണ്ടുവരാനും ലക്ഷ്യമിട്ടാണ് യുവ നടപ്പാക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘുയുദ്ധ ഹെലികോപ്റ്ററുകൾ ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറും. രാജസ്ഥാനിലെ ജോധ്പൂരിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് LCHനെ വ്യോമസേനാ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ ഹെലികോപ്റ്റർ എത്തുന്നതോടെ പോരാട്ട ശക്തി വൻതോതിൽ വർദ്ധിക്കുമെന്ന് രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡാണ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. 5000 മീറ്ററിലേറെ ഉയരത്തിൽ വൻതോതിൽ ആയുധങ്ങളും ഇന്ധനവും കയറ്റി പറക്കാനാകുന്ന ആദ്യ യുദ്ധ ഹെലികോപ്റ്ററാണിതെന്ന് നിർമ്മാതാക്കളായ HAL അറിയിച്ചു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വൈഷ്ണോദേവി ക്ഷേത്ര സന്ദർശനം നടത്തുന്ന അദ്ദേഹം 2 റാലികളിലും പങ്കെടുക്കും. ജമ്മുകാശ്മീരിലെ ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിലും അമിത്ഷാ സംബന്ധിക്കും. ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യം മുതിർന്ന BJP നേതാക്കളുമായി അദ്ദേഹം ചർച്ച ചെയ്യും. നാളെയാണ് അമിത്ഷായുടെ വൈഷ്ണോദേവി ക്ഷേത്ര ദർശനം. 5G സാങ്കേതിക വിദ്യയ്ക്കായി രാജ്യത്ത് 100 ലാബുകൾ രൂപീകരിക്കാൻ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതായി ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇതിൽ 12 എണ്ണം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനും പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുമായിരിക്കും. ടെലികോം ലൈസൻസ് വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ച ടെലികോം ബില്ലിലെ വ്യവസ്ഥകളിൽ അഭിപ്രായം അറിയിക്കാൻ കേന്ദ്രമന്ത്രി ടെലികോം കമ്പനികളോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരന്റെ 2 ദിവസത്തെ ഒമാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഒമാൻ വിദേശകാര്യം മന്ത്രി സയ്യിദ് ഹമൂദ് അൽ ബുദൈസിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. മേഖലാ അന്തർദേശീയ വിഷയങ്ങളും ചർച്ചയാകും. V. മുരളീധരന്റെ 2-ാമത്തെ ഒമാൻ സന്ദർശനമാണിത്. ശക്തമായ സാമ്പത്തിക ചട്ടക്കൂട് ഒരുക്കുകയെന്ന കാഴ്ചപ്പാടിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഈ മാസം 15 മുതൽ അടുത്ത മാസം 26 വരെ പ്രത്യേക പ്രചാരണം നടത്തും. രാജ്യത്തെ തെരഞ്ഞെടുത്ത 7 ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രചാരണം. മുദ്ര, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയുടെ വിപുലീകരണവും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതായി മന്ത്രാലയം ട്വിറ്ററിൽ കുറിച്ചു. സമ്മതിദായകരെ ബോധവൽക്കരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മെറ്റാഡാറ്റ ജംഗ്ഷൻ റേഡിയോ പരിപാടി ഇന്ന് ആരംഭിക്കും. 15 മിനിറ്റ് ദൈർഘ്യം വരുന്ന പരിപാടിക്ക് 52 ഭാഗങ്ങളുണ്ട്. വെള്ളിയാഴ്ചകളിൽ വിവിധ ഭാരതിയിലും FM റെയിൻബോ, FM ഗോൾഡ്, ആകാശവാണി പ്രൈമറി ചാനലുകളിലും മലയാളം അടക്കം 23 ഭാഷകളിൽ പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 98.73%. 4,40,32,671 പേർക്കാണ് രോഗം ഭേദമായത്. 36,126 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 28 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ മരണസംഖ്യ 528,701. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് 218,77,00,000 കവിഞ്ഞു. ഇന്നലെ 170,34 പേർക്ക് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് പരിശോധന 89,57,00,000 പിന്നിട്ടു. ഇന്നലെ 134,849 സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു.
അന്തരിച്ച മുൻ മന്ത്രിയും CPIM മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 3:30 തലശ്ശേരിയിൽ എത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ രാത്രി 10 വരെ ആയിരങ്ങളാണ് ടൌൺഹാളിൽ എത്തിച്ചേർന്നത്. രാത്രി കോടിയേരിയിലെ വീട്ടിലെത്തിച്ച ഭൌതികദേഹം രാവിലെ 10 വരെ പൊതുദർശനത്തിന് വച്ചു. വിലാപയാത്രയെ കണ്ണൂരിലെത്തിക്കുന്ന ഭൌതികദേഹം 11 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 പയ്യാമ്പലത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. അന്തരിച്ച നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കണ്ണൂരെത്തും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും കണ്ണൂരിലുണ്ട്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് തുടങ്ങി ദേശീയ നേതാക്കളും കണ്ണൂരിലെത്തും. അന്തരിച്ച നേതാവിന് ആദരസൂചകമായി കണ്ണൂർ, തലശ്ശേരി, ധർമ്മടം നിയോജകമണ്ഡലങ്ങളിലും മാഹിയിലും കടകളടച്ച് ഇന്ന് ഹർത്താൽ ആചരിക്കുന്നു. പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രി ദുബായിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് ദുബായിൽ നടക്കും. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകത്തിലൂടെ പ്രശസ്തി നേടിയ രാമചന്ദ്രൻ അറ്റ്ലസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനായിരുന്നു. അറ്റ്ലസ് രാമചന്ദ്രൻ എന്നറിയപ്പെട്ട ഡോക്ടർ MM രാമചന്ദ്രൻ മലയാളത്തിലെ സുകൃതം, വൈശാലി, വാസ്തുഹാര, വെങ്കലം എന്നിവയടക്കം 20 ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവായിരുന്നു. അറബിക്കഥ, മലബാർ വെഡിംഗ്, ടു ഹരിഹർ നഗർ, സുഭദ്രം, ആനന്ദ ഭൈരവി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഹോളിഡേയ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തു. ജ്വല്ലറികൾക്ക് പുറമെ ആരോഗ്യ പരിരക്ഷ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. എന്നാൽ സാമ്പത്തിക കുറ്റകൃത്യ ആരോപണങ്ങളെ തുടർന്ന് 3 ദുബായിൽ തടവിൽ കഴിയേണ്ടി വന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ ബെർസാപാഡ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 16 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ 3 പരമ്പരയിൽ 2 ഇന്ത്യ സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 3 നഷ്ടത്തിൽ 237 എടുത്തു. ദക്ഷിണാഫ്രിക്കയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 3 221 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. KL രാഹുലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. അഹമ്മദാബാദ് ദേശീയ ഗെയിംസിൽ 23 സ്വർണം ഉൾപ്പെടെ 51 മെഡലുകൾ നേടി സർവീസസ് മുന്നിലെത്തി. 22 സ്വർണമടക്കം 49 മെഡലുകൾ നേടിയ ഹരിയാനയാണ് 2 സ്ഥാനത്ത്. ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ താരങ്ങൾ ഇന്നലെ 3 4 1 നേടി. ഇതുവരെ 7 സ്വർണവും വെള്ളിയും 4 കേരളത്തിന്റെ നേട്ടം. ട്രിപ്പിൾ ജമ്പിൽ AV ഷീന, 100 ബട്ടർഫ്ളൈയിൽ സജൻ പ്രകാശ്, വനിതാ തുഴച്ചിൽ ടീം എന്നിവരാണ് ഇന്നലെ കേരളത്തിന് സ്വർണം സമ്മാനിച്ചത്. 200 ഫ്രീ സ്റ്റൈലിലും സജൻ വെള്ളി നേടി. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ JS ഹരികൃഷ്ണന് വെള്ളി ലഭിച്ചു. ദേശീയ ഗെയിംസ് മത്സരങ്ങൾ ഈ മാസം 12 സമാപിക്കും. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ മലബാർ ക്രാഫ്റ്റ് മേളയ്ക്ക് കോഴിക്കോട് സ്വപ്നനഗരിയിൽ തുടക്കമായി. 30 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കരകൌശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മേള 16 വരെ തുടരും. പരമ്പരാഗത കരകൌശല കൈത്തറി മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയിൽ 285 യൂണിറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 20% ഡിസ്കൌണ്ട് നൽകാൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ തീരുമാനിച്ചു. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 20%, ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് 10% ഡിസ്കൌണ്ട് നൽകുമെന്ന് KVIC ചെയർമാൻ മനോജ് കുമാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് CPI സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയെയും കൌൺസിലിനെയും ഇന്ന് തെരഞ്ഞെടുക്കും. ജില്ലകളിലെ കൌൺസിൽ അംഗങ്ങളെ നിർദ്ദേശിച്ച ശേഷമായിരിക്കും സംസ്ഥാന കൌൺസിൽ രൂപീകരണം. നേതൃസ്ഥാനങ്ങളുടെ പ്രായപരിധി സംബന്ധിച്ച വിയോജിപ്പ് നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോഴിക്കോട്ട് അഗ്നിവീർ ആർമി റിക്രൂട്ട്മെന്റ് റാലി പുരോഗമിക്കുന്നു. ഇന്നലെ പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ റിക്രൂട്ട്മെന്റ് നടന്നു. 1228 പേർ പങ്കെടുത്തു. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ കോഴിക്കോട് ജില്ലയ്ക്കായി റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഈ മാസം 10 വരെയാണ് വടക്കൻ കേരളത്തിലെ 7 ജില്ലകൾക്കായി റിക്രൂട്ട്മെന്റ്. പ്രമുഖ ഗിറ്റാറിസ്റ്റ് ജോയ് വിൻസെന്റ് കോഴിക്കോട്ട് നിര്യാതനായി. 61 വയസ്സായിരുന്നു. ആകാശവാണിയിൽ ബിഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. സംസ്കാരം രാവിലെ CSI ചേർച്ച് സെമിത്തേരിയിൽ നടന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ആറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് ഇലന്തൂരിലേക്ക് ഗാന്ധി സ്മൃതിപഥം പദയാത്ര സംഘടിപ്പിച്ചു. 1937 January 30 ഐത്തോച്ചാടനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ഇലന്തൂരിലെ പൊതുയോഗത്തിന് പോയ വഴിയിലൂടെയായിരുന്നു ഗാന്ധി സേവാഗ്രാമിന്റെ പദയാത്ര. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ ദിനത്തിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ 22 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 2291. വൃഷ്ടിപ്രദേശത്തെ കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 25 cm വീതം ഉയർത്തി. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി പകൽ വീട് നിർമ്മിച്ചു. സായംപ്രഭ പദ്ധതിയിൽ ഇവർക്ക് ഭക്ഷണം ലഭ്യമാക്കാനും പഞ്ചായത്ത് ശ്രമിച്ചു വരികയാണ്. സ്വർണവില വർദ്ധിച്ചു. പവന് 280 കൂടി 37,480. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.